റഷ്യൻ യുക്രൈൻ അധിനിവേശത്തിൽ റഷ്യൻ സൈന്യം വിജയത്തിലേക്ക്. യുക്രൈന്റെ ഭൂരിഭാഗവും പിടിച്ചടക്കിയ റഷ്യയ്ക്ക് ഇനി കുറച്ചുകൂടി കടന്നാൽ പൂർണ്ണമായി പിടിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോഴിതാ മറ്റൊരു ഡൊണറ്റ്സ് പ്രദേശം റഷ്യയുടെ നിയന്ത്രണത്തിലായതിനാൽ റഷ്യൻ സൈന്യം വലിയ വിജയത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ യുക്രൈന്റെ തന്ത്രപ്രധാന നഗരമായ അദ്വിക പിടിച്ചെടുത്തിരുന്നു. ഇപ്പോൾ സമീപത്തുള്ള ടെനോങ്കോ എന്ന നഗരമാണ് റഷ്യൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നത്. അദ്വികയുടെ പതനത്തെ തുടർന്ന് യുക്രൈൻ ടെനോങ്കോയിലേക്ക് തങ്ങളുടെ പദ്ധതികളെല്ലാം മാറ്റിയിരുന്നു. എന്നാൽ ഇതാണ് ഇപ്പോൾ റഷ്യ കൈയേറിയത്. ഇതിനിടയിൽ തന്നെ യുക്രൈൻ സൈന്യത്തെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കാൻ മോസ്കോയുടെ സൈന്യം തീരുമാനിച്ചിട്ടുമുണ്ട്. ടെനോങ്കോയുടെ പതനം യുക്രൈനും റഷ്യയും തമ്മിലുള്ള ഉഗ്രമായ പോരാട്ടത്തിന് ശേഷമാണ് നടന്നത്. ഇതോടെ തോൽവിയിൽ മരവിച്ചിരിക്കുകയാണ് സെലൻസ്കിയും തന്റെ രാജ്യവും. രണ്ടാമത് തിരിച്ചടിക്കാനായി യുക്രൈൻ സൈന്യം തിങ്ങിപ്പാർത്ത ടെനോങ്കോ എന്ന നഗരമാണ് ഇപ്പോൾ റഷ്യൻ സൈന്യം പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി റഷ്യൻ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തതായി യുക്രൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല വടക്ക് കിഴക്കൻ യുക്രൈനിലെ സുമി മേഖലയിൽ ഈ മാസം മാത്രം 200 ബോംബുകൾ വർഷിച്ചതായും വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞിരുന്നു. 90 മിസൈലുകളും 600 ഇറാനിയൻ നിർമ്മിത ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യൻ യുക്രൈനെ കടന്നാക്രമിക്കുമ്പോൾ ഏത് സമയം റഷ്യയ്ക്ക് കീഴ്പ്പെടുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിർത്തിയോട് ചേർന്ന റഷ്യൻ പ്രദേശമായ ബഗൽദേരിയിൽ ഏതാനും ദിവസമായി യുക്രൈൻ തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിന് തക്കതായ മറുപടി നൽകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബുധനാഴ്ച പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് യുക്രൈനെതിരെ ഇത്രയും വലിയൊരു തിരിച്ചടി നടത്തിയത്. അതിനിടെ കിഴക്കൻ യുക്രൈനിൽ ഒരു ഗ്രാമം കൂടി പിടിച്ചെടുത്തതായി റഷ്യൻ പട്ടാളം പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനുമായി യുദ്ധം ചെയ്യാനായി 3 മലയാളികളെ മനുഷ്യക്കടത്തിന് ഇരയാക്കിയെന്ന വാർത്തകളും വന്നിരുന്നു. 5 തെങ്ങ് സ്വദേശിയായ പ്രിൻസ് സെബാസ്റ്റ്യനും യുദ്ധത്തിലും മൈൻ സ്ഫോടനത്തിലും കാലിന് മാരകമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. പ്രിൻസിനൊപ്പം തട്ടിപ്പിനിരയായ വിനീത് ടിനു എന്നിവർ യുക്രൈൻ യുദ്ധമുഖത്താണെന്നും 3 പേരെയും നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നാണ് ഇവരുടെ വീട്ടുകാരുടെ ആവശ്യം. ജനുവരി 3 ആർമി സെക്യൂരിറ്റി ഹെൽപ്പർ ജോലിക്കായി ഇവർ റഷ്യയിലേക്ക് പോയത്. 1.95 ലക്ഷം രൂപ ശമ്പളമായി വാഗ്ദാനം ചെയ്താണ് ഏജന്റുമാർ ഇവരെ റഷ്യയിലെത്തിച്ചത്. തുടർന്ന് യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ നിയോഗിക്കുകയായിരുന്നു. ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്ത കേസിൽ 3 മലയാളികളടക്കം 19 പേർക്കെതിരെ CBI കേസെടുത്തിട്ടുമുണ്ട്. എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ പുടിൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ്, റഷ്യ അടിച്ചമർത്താൻ ശ്രമിച്ചവർ ആരും ജയിച്ചിട്ടില്ല, ഭാവിയിലും അവർ ജയിക്കുകയില്ലെന്നും പറഞ്ഞു. അമേരിക്കയും നാറ്റോയും റഷ്യയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ വന്നാൽ 3rd ലോക മഹായുദ്ധം സംഭവിക്കുമെന്നും പുടിൻ പ്രസംഗത്തിൽ ഭീഷണി മുഴക്കിയിരുന്നു. ഇതാണ് പിന്നീട് ലോകരാജ്യങ്ങളെ ഏറെ ആശങ്ക സൃഷ്ടിച്ചത്. അതേസമയം യുക്രൈന്റെ തലസ്ഥാനമായ കിവിയിലേക്ക് 44 ദിവസത്തിന് ശേഷം റഷ്യ മിസൈൽ വർഷിച്ചതും ആക്രമണത്തിന്റെ ആക്കം കൂട്ടുന്നതായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 5 ബാലിസ്റ്റിക് മിസൈലും 29 ക്രൂസ് മിസൈലുകളും റഷ്യ കീവിലേക്ക് അയച്ചത്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ യുക്രൈന് വ്യോമ പ്രതിരോധ സംവിധാനം എല്ലാ മിസൈലുകളും വെടിവെച്ചിട്ടെങ്കിലും അവിടെയും യുക്രൈന് തിരിച്ചടിയാണ് ഉണ്ടായത്. വെടിവെച്ചിട്ട അവശിഷ്ടങ്ങൾ വീണ് കുട്ടികൾ ഉൾപ്പെടെ 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിർത്തിയോട് ചേർന്ന റഷ്യൻ പ്രദേശമായ ബഗൽദോരയിൽ ഏതാനും ദിവസമായി യുക്രൈൻ തുടർച്ചയായി വ്യോമാക്രമണം നടത്തി വരികയാണ്. എന്നാൽ ഇതിനൊരു തക്കതായ മറുപടി നൽകുമെന്നും നേരത്തെ പറഞ്ഞിരുന്നു. ഇതോടെ അന്ത്യമില്ലാതെ തുടരുന്ന പോരാട്ടത്തിൽ റഷ്യ വിജയിക്കൊടി പാറിക്കുമോ എന്നാണ് മറ്റു രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നതും.